മൈലോഡ്, സമരമല്ലേ ഹിയറിംഗ് ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. സർക്കാർ വക്കീലും സമരവും തമ്മിൽ എന്താ ബന്ധം? ബോധം വേണ്ടേ? മിസ്റ്റർ ചന്ദ്രു, പ്ലീസ് പ്രൊസീഡ്. മൈലോഡ്, പെൻഡിങ്ങിലുള്ള കേസെല്ലാം തീർക്കുന്ന പോലീസിനാണ് പ്രൊമോഷൻ എന്ന് ഡി ജി പി കൊടുത്ത ഓർഡർ എല്ലാ പത്രത്തിലും മീഡിയയിലും വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ആയിരക്കണക്കിന് പാവങ്ങളെ അനാവശ്യമായിട്ട് കേസ് ചാർജ് ചെയ്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. മൈലോഡ്, പോലീസുകാർ അവരുടെ ജോലി ചെയ്താലും കുറ്റം, ചെയ്യാതിരുന്നാലും കുറ്റം. ഇറ്റ്സ് എ സ്ട്രേഞ്ച് ലോജിക്. 10 ദിവസം കൊണ്ട് കേസ് തെളിയിച്ച് കടമ തീർക്കുന്ന പോലീസ്, ആ കേസൊക്കെ എന്തിനാ അത്രയും വർഷങ്ങളായിട്ട് പെൻഡിങ്ങിൽ വെച്ചത്? സ്ട്രേഞ്ച് ലോജിക് അല്ലേ? മൈലോഡ്, ഹർജിക്കാരൻ കാളിയപ്പൻ്റെ മകൻ കുളഞ്ചി ഒരു ഇന്നസെൻറ്റ് ട്രൈബാണ്. അയാളെ വിരുദാചലം പോലീസ് അടിച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയത് കാളിയപ്പൻ്റെ മുന്നിൽ വെച്ചായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരറിവും കിട്ടിയില്ല. ഹർജി മൈലോഡ്, കുളഞ്ചി ഈസ് നോട്ട് ആൻ ഇന്നസെൻറ്റ് ട്രൈബ്, ഹി ഈസ് എൻ ആവിച്വൽ എഫൻഡർ. തുടർച്ചയായി മോഷണം ശീലമാക്കിയ കുറ്റവാളി. നിങ്ങളുടെ കൈവശം ഒരു FIR കോപ്പി ഇരിപ്പില്ലേ? ഉണ്ട്. കൻ യു റീഡ് ഇറ്റ് ടു ദ കോർട്ട്? രണ്ട് മോഷണ കേസ് സംബന്ധിച്ച് വിരുത്വാചലം പോലീസ് കുളഞ്ചി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 20/10/94 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഒരു ബാറിലുള്ളതായിട്ട് വിവരം കിട്ടി അവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്തു. ഇപ്പം എന്താ അതിന്? ഇത് കടലൂർ ജയിലിൻ്റെ എക്സിറ്റ് റെക്കോർഡ് കോപ്പിയാണ്. 20/10/1994 കുളഞ്ചി എത്ര മണിക്കാണ് ജയിലിൽ നിന്ന് റിലീസ് ചെയ്തെന്ന് റെക്കോർഡിലുണ്ട്. വായിക്കും സാറേ. വൈകുന്നേരം 4 മണിക്ക്. അതെങ്ങനെയാ സാറേ വൈകുന്നേരം 4 മണി വരെ കുളഞ്ചി കടലൂർ ജയിലിലുണ്ടാവുക? കാരണം 2 മണിക്ക് വിരുദാചലം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തല്ലോ. മൈലോഡ്, പോലീസ് പറഞ്ഞ 2 മോഷണ കേസ് നടക്കുമ്പോഴും കുളഞ്ചി ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. കള്ളക്കേസ് എടുത്ത ചില പോലീസുകാരാണ് ഹാബിച്വൽ ഒഫൻഡേഴ്സ്. തുടർച്ചയായി കള്ളക്കേസുകൾ എടുത്ത് നല്ല ശീലമുള്ളവർ. ഈ ഒരു കേസ് മാത്രമല്ല മൈലോഡ്, അതേ ദിവസം റിലീസ് ചെയ്ത 12 ട്രൈബ്സിനെയും കടലൂർ ജയിലിൻ്റെ മുന്നിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കള്ളക്കേസ് ചാർജ് ചെയ്തിരിക്കുന്നു. സമൂഹത്തോട് കൂറുള്ള ഒരു മനുഷ്യൻ്റെ സഹായം കൊണ്ടാണ് കാളിയപ്പനെ കോടതിയിലെത്താൻ കഴിഞ്ഞത്. മറ്റ് 11 പേർക്ക് ആ ഭാഗ്യം കൂടി കിട്ടിയില്ല. 12 പേരെയും ജാമ്യത്തിൽ വിടുവാനായി ഈ കോടതി ഉത്തരവിടുന്നു. മൈലോഡ്, ഈ 12 പേര് മാത്രമല്ല, നമ്മുടെ ഈ സ്റ്റേറ്റിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 7000 കേസുണ്ടാക്കി കുറ്റവാളികളെന്ന് മുദ്രകുത്തി അതിവേഗത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. ഇതിൽ എത്ര പേര് നിരപരാധിയാണെന്ന് അറിയില്ല. ഇപ്പോൾ എന്താ പറയുന്നേ? എല്ലാവർക്കും ജാമ്യം കൊടുക്കണമെന്നാണ് പറയുന്നത്? മൈലോഡ്, ദിസ് ഇസ് റിഡിക്കുലസ്. എവിടെയോ നടന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് എതിർഭാഗം വക്കീൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാം. ഒരിടത്ത് ഒരു തെറ്റ് മാത്രമല്ല, ഒരിടത്ത് തന്നെ 12 തെറ്റ്. 7 പേരോ 7000 പേരോ അല്ല അവിടുത്തെ പ്രശ്നം. തെറ്റ് ചെയ്യാത്തവർ ആരായിരുന്നാലും എത്ര പേരുണ്ടെങ്കിലും അവർക്ക് നീതി ലഭിക്കണം. അത് തെളിയിക്കേണ്ടത് നീതിപീഠത്തിന്റെ കടമയാണ്, ധർമ്മമാണ്. മൈലോഡ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ ഉത്തരവാദിത്വത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ചുകൊള്ളുന്നു. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരണം. അതുവരെ DGP ഓർഡറിൻ പ്രകാരം ആ 2 ആഴ്ചയ്ക്കുള്ളിൽ ചാർജ് ചെയ്യപ്പെട്ട 7000 പേർക്കും അവർക്ക് ബന്ധപ്പെട്ട കോടതിയിൽ പോയി ജാമ്യം എടുക്കാവുന്നതാണ്. താങ്ക് യു മൈ ലോർഡ്. സബാഷ്, ഒറ്റ ഏറിന് 7000 മാങ്ങയാ വീണത്. 7000 മനുഷ്യരാണ് സർ. ശിവായ.